സോളാറിൻ്റെ പേരിൽ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക, അതിൻ്റെ പേരിൽ തങ്ങൾക്ക് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുക, ഒരു വാക്കൗട്ട് നടത്തുക, മാധ്യമങ്ങളിലൂടെ സോളാറിൽ നിയമസഭയെ പിടിച്ചുകുലുക്കി പിണറായി വിറപ്പിച്ച് പ്രതിപക്ഷം എന്നുള്ള വാർത്ത വരിക. ഇത്രയായിരുന്നു നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ പ്രതിപക്ഷം ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ പിണറായി വിജയൻ ഇരട്ടച്ചങ്കനാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. സോളാർ വിഷയം സഭയിൽ ചർച്ച ചെയ്യാമെന്ന് പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ഇരട്ടച്ചങ്കിൻ്റെ പിൻബലത്തിൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ഇരട്ട കുരുക്കാണ്. ഒന്ന് പ്രതിപക്ഷത്തിനുള്ളതും മറ്റൊന്ന് ഒപ്പം നിൽക്കുന്ന ഗണേഷ് കുമാർ എം എൽ എക്കുള്ളതും. ഗണേഷ് കുമാറിനെതിരെയാണല്ലോ ഇപ്പോൾ ആരോപണങ്ങളൊക്കെ വന്നു നിൽക്കുന്നത്. ഇപ്പോൾ ഗണേഷ് കുമാറിന് എതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഗണേഷ് കുമാർ തന്നെ മറുപടി പറയട്ടെ എന്നുള്ള മനോഭാവമാണ് പിണറായിക്കുള്ളത്. കോൺഗ്രസ്സുകാർക്ക് ഈ ഒരു തുറന്ന ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അടിയേൽക്കേണ്ടി വരുമെന്നുള്ള ഉറപ്പും പിണറായി വിജയൻ്റെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. മറ്റത് അടിയന്തര പ്രമേയ നോട്ടീസിന്മേലുള്ള ചർച്ചയാണെങ്കിൽ അത് അവതരിപ്പിക്കുന്നയാൾ പറയും, ഇപ്പുറത്ത് മന്ത്രിയോ മുഖ്യമന്ത്രിയോ മറുപടി പറയും, അത് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും, തൃപ്തി വന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. ഇത് തന്നെയാണല്ലോ സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ കൂടുതൽ സംസാരിക്കാൻ, പ്രതിപക്ഷത്തെ കൂടുതൽ അടിക്കാൻ ഭരണപക്ഷ അംഗങ്ങൾക്കും അവസരമൊരുക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ചെയ്തത്. വിശദമായി തന്നെ അതിൽ മറുപടി പറയാനുള്ളൊരു അവസരം പിണറായിക്ക് ലഭിക്കുകയും ചെയ്യും. പ്രതിപക്ഷ നേതാവുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാണ് അവിടെ സ്വാഭാവികമായി മുഖ്യമന്ത്രി സംസാരിക്കുക. അപ്പോൾ പിന്നെ ആ ചർച്ചയിൽ പ്രതിപക്ഷത്തിനെ തൊലിയുരിച്ചു കാട്ടാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് ഭരണപക്ഷത്തിനുള്ളത്. പ്രതിപക്ഷത്തെ ചില നേതാക്കന്മാരുടെ ഗൂഢാലോചന ഈ സോളാർ വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തേജോവധം ചെയ്യുന്നതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം ശക്തമായി നിൽക്കുമ്പോൾ അവരെയൊക്കെയും തുറന്നുകാട്ടാനുള്ളൊരു സമയം. രാഷ്ട്രീയ ആരോപണം എന്നുള്ള നിലയിൽ ഇടതുപക്ഷമാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനുള്ളൊരു അവസരമായി ചർച്ച മാറും, അക്കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് പറഞ്ഞത് പിണറായി ഒരുക്കിയത് ഒരു ഇരട്ടക്കുരുക്കാണ്. ആ ഇരട്ടക്കുരുക്കിൽ പ്രതിപക്ഷത്തിന് ഒരുപാട് ഡാമേജ് ഉണ്ടാകാൻ പോകുന്നു. ഇതുമാത്രമല്ല, നേരത്തെയൊക്കെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുമൊക്കെ പ്രതിപക്ഷം ഇതുപോലെ ബഹളവുമായി വന്നപ്പോൾ മുഖ്യമന്ത്രി അന്ന് ചർച്ച നടത്താൻ തയ്യാറായി. പല ഘട്ടങ്ങളിലും ഇതുപോലെ വിവാദ വിഷയങ്ങളിൽ അദ്ദേഹം ചർച്ചയ്ക്ക് തയ്യാറാകുമ്പോഴെല്ലാം സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ആ ചർച്ചകളിലെല്ലാം ഭരണപക്ഷത്തിൻ്റെ അടിയേറ്റ് പുളയുന്ന പ്രതിപക്ഷത്തെ നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. തലയിൽ മുണ്ടിടേരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേ സാഹചര്യത്തിലേക്ക് ഇവിടെ ഈ സോളാർ ചർച്ചയും മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടത്. ഗണേഷ് കുമാറിന് പറയാനുള്ളത് ഗണേഷ് കുമാർ പറഞ്ഞു കൊള്ളട്ടെ. ഗണേഷ് കുമാറിൻ്റെ പാപമെല്ലാം കൂടി എന്തിന് ഞങ്ങൾ ചുമക്കുന്നു എന്നുള്ള ഒരു മനോഭാവവും LDFന് ഇക്കാര്യത്തിലുണ്ട്. അതിൻ്റെ കൂടി തുടർച്ചയാണ് ഈ സോളാർ വിഷയം ചർച്ച ചെയ്യാനുള്ള തീരുമാനം.